അന്തരിച്ച മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു, മോർച്ചറിയിൽ സൂക്ഷിക്കുക തൽക്കാലത്തേക്ക് മൃതദേഹം എന്നുള്ളത്, പഠനാവശ്യത്തിന് വിട്ടു നൽകണം എന്നുള്ളത് ആ തരത്തിലേക്ക് ഇപ്പോൾ നടപ്പാക്കാൻ കഴിയില്ല എന്നതാണ് കോടതി പറഞ്ഞത്. കാരണം രണ്ട് മക്കളുടെ ഇതിലുള്ള സത്യവാങ്മൂലം കൂടാതെ മകളുടെ എതിർപ്പ് ഇത് പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കണം കൈക്കൊള്ളേണ്ടത്. തൽക്കാലത്തേക്ക് മോർച്ചറിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. നിതിൻ അമ്പുജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. നിതിൻ, മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിച്ചു, മറ്റ് വിശദാംശങ്ങൾ അവിടെ നൽകാനുള്ളത് എന്താണ്? അല്പസമയം മുമ്പാണ് മൃതദേഹം പോലീസ് അകമ്പടിയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി വിഭാഗത്തിലാണ് നിലവിലിപ്പോൾ മൃതദേഹം ഉള്ളത്. ഇവിടെ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അല്പസമയത്തിനുള്ള തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇവിടെ എത്തും. അതിനുശേഷം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിന്നീട് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. എന്തായാലും ആ നടപടിക്രമങ്ങൾ വൈകാതെ തന്നെ ആരംഭിക്കും. അല്പസമയത്തിനും സൂപ്രണ്ട് ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ എത്തും. അതിനുശേഷമാകും ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. നേരത്തെ നമുക്കറിയാം മൃതദേഹം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടുകൊടുക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷേ പിന്നീടുണ്ടായ തർക്കത്തെ തുടർന്ന്, നാടകീയ സംഭവങ്ങളെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോടതി എന്തായാലും തീർപ്പാക്കിയത്. ആ ഒരു കോടതി കോടതിയുടെ തീർപ്പാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ മൃതദേഹം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കാഷ്വാലിറ്റിയിൽ ഇപ്പോൾ മൃതദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. അനുജ, ഇനിയിപ്പോൾ അതിൽ ചില ചർച്ചകൾ അവിടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടായിരുന്നല്ലോ, അത് അവസാനിച്ചോ? അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭിക്കാറായോ നിതിൻ? അനുജ, ആ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ അധികൃതരെല്ലാം തന്നെ കാഷ്വാലിറ്റി എത്തിയിരിക്കുന്നത്. പക്ഷേ സൂപ്രണ്ട് വന്ന ശേഷം ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷമാകും പിന്നീട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റുക. എന്തായാലും അല്പസമയത്തിനകം ആ നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിച്ച് പിന്നീട് മൃതദേഹം മോർച്ചറിയിലേക്ക് സൂക്ഷിക്കും. അതിന്റെ ഒരു നടപടിക്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ നിന്നും ആംബുലൻസ് പുറത്തേക്ക് ഇറക്കുന്ന മൃതദേഹം പിന്നീട് കാഷ്വാലിറ്റി നടപടിക്രമങ്ങൾ മാറ്റും. അതിനുശേഷമാകും മോർച്ചറിയിലേക്ക് മാറ്റുക. അവിടെയും പാർട്ടി പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ടല്ലേ നിതിൻ? അനുജ, നിലവിലിപ്പോൾ ചില പാർട്ടി പ്രവർത്തകർ മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് അകമ്പടിയോടുകൂടിയാണ് മൃതദേഹം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ഈ പാർട്ടി പ്രവർത്തകരടക്കം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കൂടുതൽ പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യം ആശുപത്രി പരിസരത്ത്, മെഡിക്കൽ കോളേജ് പരിസരത്ത് നിലവിലില്ല. ചില അംഗങ്ങൾ പാർട്ടി പ്രവർത്തകർ മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ നടപടിക്രമങ്ങൾക്കായുള്ള ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് പിന്നീട് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ഇതിനെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാഷ്വാലിറ്റിയിൽ അല്പസമമ്പാണ് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നടപടിക്രമങ്ങൾ വൈകാതെ പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ നിതിൻ, ഇപ്പോ കോടതി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തൽക്കാലത്തേക്ക് മോർച്ചറിയിൽ സൂക്ഷിക്കുക, പിന്നീട് മക്കളുടെ അഭിപ്രായം അത് പരിഗണിച്ചുകൊണ്ട് ഒരു തുടർ നടപടി എന്നതാണല്ലോ. അപ്പോൾ അത് ഏത് തരത്തിലേക്കാകും? ഇതിലൊരു സമയം എങ്ങനെയാകും? ഇതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് എപ്പോഴേക്കാകും എന്നതിലൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയായിട്ടുണ്ടോ? MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നു. കാഷ്വാലിറ്റിയിലാണ് നിലവിൽ മൃതദേഹമുള്ളത്. അതിനുശേഷം അവിടെ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അത് പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അങ്ങനെയൊരു നടപടിക്രമം. ശ്യാംകുമാറുണ്ട്. ശ്യാം, ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചത്, ഇതിൽ കോടതിയുടെ കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്, മക്കളുടെ കൂടി അഭിപ്രായം പരിഗണിച്ച ശേഷമാകണം തുടർ നടപടികളെന്നത്. അങ്ങനെയെങ്കിൽ ഇത് തീരുമാനിക്കപ്പെടാൻ കാലതാമസം ഉണ്ടാകുമോ? അതെപ്പോഴായിരിക്കും അതിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക? നമുക്ക് വ്യക്തതയോടെ പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? അനുജ, ഈ സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത പറയാൻ കഴിയില്ല. കാരണം കോടതി നിർദ്ദേശിച്ചത് ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് നീക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിലവിൽ കാഷ്വാലിറ്റിക്ക് മുന്നിലേക്കായിരുന്നു മൃതദേഹം കൊണ്ടുവന്നത്. അത് വീണ്ടും ഇവിടെ നിന്ന് മോർച്ചറിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ആ മൃതദേഹം സൂക്ഷിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ആ മൃതദേഹം സൂക്ഷിക്കുമെന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഏതായാലും അവിടെ നിന്ന് മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. ഏതായാലും സ്വാഭാവികമായിട്ടും ആ മൃതദേഹം അവിടെ സൂക്ഷിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുക. MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ കൊണ്ടുവന്ന ശേഷം അവിടെ നിന്ന് ഇപ്പോൾ വീണ്ടും
മൃതദേഹം മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അതിനുശേഷം അവിടെ നിന്ന് കാഷ്വാലിറ്റിയിലേക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുകയാണ്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആംബുലൻസിൽ മൃതദേഹം മാറ്റുന്നു വളരെ വേഗമാണ്. നേരത്തെ ടൗൺ ഹാളിൽ നിന്ന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. അവിടെ അത്യന്തം നിർഭാഗ്യകരമായ ചില കാഴ്ചകൾ കാണേണ്ടി വന്നു. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം, പിന്നീട് അവിടെ നിന്ന് ബന്ധുക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് ആശാ ലോറൻസിനെയും മകനെയും ബലമായി അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു. മൃതദേഹം പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാനായി ആംബുലൻസിലേക്ക് കയറ്റി വളരെ വേഗം ആംബുലൻസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ എത്തിച്ചതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇനി മോർച്ചറിയിലേക്ക് മാറ്റും എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോടതിയുടെ ഉത്തരവ് മാത്തരത്തിലേക്കാണ്, പഠനാവശ്യത്തിനായി വിട്ടു നൽകണം എന്നുള്ളത് നടപ്പാക്കണം എന്നതായിരുന്നു രണ്ട് മക്കളുടെ ആവശ്യം. അതാണ് പിതാവ് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് അവർ പറഞ്ഞത്. എന്നാൽ അതിൽ വാക്കാൽ പറഞ്ഞതല്ലാതെ എഴുതി തയ്യാറാക്കിയൊരു സമ്മതപത്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു സാങ്കേതികമായ അതൊരു തടസ്സമാണ്. അത്തരത്തിലേക്ക് മകളൊരു തടസ്സവാദം ഉന്നയിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ തരത്തിലേക്ക് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. മൂന്ന് മക്കളുടെയും അഭിപ്രായം എന്താണ് എന്നത് പരിഗണിച്ചതിന് ശേഷമാകണം തുടർ തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നതാണ് കോടതി പറഞ്ഞത്. പഠനാവശ്യത്തിന് വിട്ടു നൽകുക എന്നത് ഇപ്പോൾ പ്രാവർത്തികമാകില്ല. അത് തൽക്കാലത്തേക്ക് മോർച്ചറിയിൽ സൂക്ഷിക്കുക, പിന്നീടാകും അതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നതാണ്. ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിന്നാകും അത് മോർച്ചറിയിലേക്ക് മാറ്റുക. മെഡിക്കൽ കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേർന്നിരുന്നു. പ്രിൻസിപ്പൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഡോക്ടർ പ്രതാപൻ, അദ്ദേഹം ഫോറൻസിക് വിഭാഗം ഡോക്ടേഴ്സുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഇനി എന്ത് തീരുമാനത്തിലേക്ക് പോകണം, തുടർ നടപടിക്രമങ്ങൾ എന്ത് എന്നതിലൊക്കെയുള്ള കൂടിയാലോചനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് കാഷ്വാലിറ്റിയിൽ നടപടിക്രമങ്ങൾ ഈ ഡോക്ടേഴ്സ് എല്ലാവരും അവിടെ എത്തിയിരുന്നു. ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റാനായി മൃതദേഹം ആ പരിസരത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ്. ഏറ്റവും നിർഭാഗ്യകരമായൊരു കാഴ്ചയ്ക്ക് ഇന്നിപ്പോൾ എറണാകുളം ടൗൺ ഹാൾ സാക്ഷ്യം വഹിച്ചു എന്നതാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും സുപരിചിതനായ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് മുന്നിൽ ഒരു പിടിവലി നടക്കുന്നത്, കയ്യാങ്കളി നടക്കുന്ന ദൃശ്യങ്ങൾ ഒരിക്കലും ഈ പാർട്ടിയോ കേരളമോ തന്നെ കാണാൻ ആഗ്രഹിക്കാത്ത തരത്തിലേക്കുള്ള കാഴ്ചകൾ ഇന്ന് എറണാകുളം ടൗൺ ഹാളിൽ ഉണ്ടാവുകയും ചെയ്തു. ഈ സമയത്തെല്ലാം പാർട്ടി പ്രവർത്തകർ മാറി നിൽക്കുകയായിരുന്നു. കാരണം ഇതൊരു കുടുംബ പ്രശ്നം എന്ന തരത്തിലേക്ക് തന്നെയാണ് അതിനെ പാർട്ടിയും കാണുന്നത്. എന്നാൽ മകൾ കുറ്റപ്പെടുത്തുന്നത് പാർട്ടിയെയാണ്. മകൾ അതിനിടെ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. പാർട്ടിക്കെതിരായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് മകൾ അവിടെ നിന്നിരുന്നത്. ഇതിൽ ഒരു RSS ബന്ധമുണ്ട് എന്നതൊക്കെ അവർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. തന്നെ ആ തരത്തിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നു. അച്ഛൻ ആ തരത്തിലേക്കല്ല ആഗ്രഹം എന്ന് ഒക്കെയുള്ള വാദങ്ങൾ അവർ ഉയർത്തുകയാണ്. ഇടവകാംഗമാണ്, ഇപ്പോഴും അത് റദ്ദ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ സംസ്കരിക്കണം, തൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങളാണ് അവർ ഉയർത്തുന്നത്. എന്നാൽ മറ്റ് രണ്ട് ആൺമക്കൾ പറയുന്നത് തൻ്റെ പിതാവ് പറയുന്നത്, തങ്ങളുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത് പഠനാവശ്യത്തിനായി അനാറ്റമി വിഭാഗത്തിന് വിട്ടുകൊടുക്കണം, മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് വാക്കാൽ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ എന്നതാണ് മക്കളുടെ വാദം, ആൺമക്കളുടെ വാദം. ഇതിലാണ് ഒരു തർക്കം വന്നപ്പോൾ ഈ മൃതദേഹം മാറ്റുന്നതിന് ഏതാനും സമയം മുൻപ് മാത്രമാണ് ഇങ്ങനൊരു ഹർജിയുമായി മകൾ ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ആ തർക്കം വന്നപ്പോൾ കോടതിയിൽ അതിൽ തീരുമാനം വരുന്നു, ഇടക്കാല ഉത്തരവായി വരുന്നു, അത് മോർച്ചറിയിലേക്ക് മാറ്റണം, പക്ഷേ പഠനാവശ്യത്തിനായി ഉടൻ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ശ്യാം ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്യാം, മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയാണോ, അതിനായി അവിടെ എത്തിച്ചിരിക്കുകയാണോ ഇപ്പോൾ ആംബുലൻസ്? കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ മുന്നിൽ MM ലോറൻസിന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരും പോലീസും എത്തി ഇവിടെ പൂർത്തീകരിച്ചിരുന്നു. കോടതി ഉത്തരവനുസരിച്ച് ഇനി ഈ മൃതദേഹം ഇവിടെ നിന്ന് ആംബുലൻസിൽ നിന്ന് ഇറക്കി ഫ്രീസറിലേക്ക് മാറ്റി സൂക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് നടക്കേണ്ടത്. അല്പസമയത്തിനകം തന്നെ ഈ ആംബുലൻസിൽ നിന്ന് മൃതദേഹം അകത്തേക്ക് മാറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ എത്തിയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രവർത്തകരുടെ ഒരു വലിയ തിരക്കില്ല, പക്ഷേ നേരത്തെ തന്നെ പ്രാദേശിക CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. മൃതദേഹം പുറത്തിറക്കുമ്പോൾ സ്വാഭാവികമായും അവർ ആദരാഞ്ജലികൾ അർപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും കേരളത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ ഒരാളായ MM ലോറൻസിന്റെ ഭൗതികദേഹമാണ് കോടതി ഉത്തരവ് പ്രകാരം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് സൂക്ഷിക്കാനായി എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ മൃതദേഹം മോർച്ചറിയിലേക്ക് ഇവിടെ നിന്ന്
നീക്കുകയും ചെയ്യും. ഇനി കോടതി എന്ത് പറയുന്നു, അതിനപ്പുറം കുടുംബാംഗങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നതനുസരിച്ചാകും അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ എന്ത് നടക്കുമെന്ന് തീരുമാനിക്കുക. നേരത്തെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മകൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കും എന്ന് തീരുമാനിച്ചിരുന്നു. ആംബുലൻസ് തുറക്കുകയാണ്, ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മൃതദേഹം അദ്ദേഹത്തിന്റെ കേരളം കണ്ട ഏറ്റവും തലമുതിർന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുള്ള ഒരാളായ എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക്, അദ്ദേഹം ആഗ്രഹിച്ച പോലെയല്ല മൃതദേഹം ഇവിടെ എത്തുന്നത്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി വിട്ടുകൊടുക്കണമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ കോടതി വ്യവഹാരങ്ങളിൽ പെട്ട ഒരു തീരുമാനമെടുക്കും വരെ മെഡിക്കൽ കോളേജിന്റെ കസ്റ്റഡിയിൽ ആ മൃതദേഹം സൂക്ഷിക്കാനുള്ള ഉത്തരവനുസരിച്ചാണ് ആ മൃതദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ആ മൃതദേഹമാണ് ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മൃതദേഹം കൊടുക്കുന്നതിലൂടെ വീണ്ടും ഒരു മാതൃകയായ നേതാവ് ആയി തീരുക എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിശ്ചയം. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം കണ്ടതാണ്. ആ നിശ്ചയത്തിനപ്പുറത്തേക്കാണ് ഇപ്പോൾ കോടതി ഉത്തരവ് മുഖേന അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ആ മൃതദേഹം സൂക്ഷിക്കും. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ സൂക്ഷിക്കും. കുടുംബാംഗങ്ങൾ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു, കോടതി അതിനോട് എങ്ങനെ കോടതി അതിനോട് എങ്ങനെ ഇടപെടുന്നു എന്നതനുസരിച്ചിരിക്കും ഇനി അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കുമോ അതോ മകൾ ആശ കോടതിയിൽ ആവശ്യപ്പെട്ട പോലെ മതാചാര പ്രകാരമുള്ള നടപടികളിലൂടെ അത് സെമിത്തേരിയിൽ അടക്കം ചെയ്യുമോ എന്നറിയേണ്ടത്. ഏതായാലും ഈ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ തന്നെ മൃതദേഹം കൊടുക്കണമെന്നുള്ള ഒരാഗ്രഹം അദ്ദേഹം പറഞ്ഞിരുന്നതായി അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞിരുന്നു. അതേ മെഡിക്കൽ കോളേജിലേക്കാണ് ഒരുപക്ഷെ ഇപ്പോൾ കോടതി ഉത്തരവ് മുഖേന സൂക്ഷിക്കുന്നതിന് വേണ്ടി ആ തൊഴിലാളി നേതാവിന്റെ മൃതദേഹം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കൊച്ചിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട തൊഴിലാളി നേതാവായ തലമുതിർന്ന നേതാവായ എം ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളുടെ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി കോടതിയും കുടുംബാംഗങ്ങളുമാണ് ഇതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതിനനുസരിച്ചാകും സ്വാഭാവികമായും ഇതിൽ അടുത്ത നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഏതായാലും നിലവിൽ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു, മോർച്ചറിയിൽ സൂക്ഷിക്കാനായി എത്തിച്ചിരിക്കുന്നു. എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അദ്ദേഹം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടുകൊടുക്കണം മൃതദേഹം എന്ന ആവശ്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് പഠനാവശ്യത്തിനായി വിട്ടു നൽകണം എന്നുള്ളതാണ്. ആ തരത്തിലേക്കല്ല നിലവിൽ മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവോടെയാണ് മൃതദേഹം അങ്ങോട്ടേക്ക് എത്തുന്നത്. കാരണം മക്കൾ തമ്മിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നു. മകൾ ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി പോകുന്നു പഠനാവശ്യത്തിന് വിട്ടു നൽകുന്നതിനെതിരെ. തുടർന്നാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടായതും മോർച്ചറിയിൽ തൽക്കാലത്തേക്ക് മൃതദേഹം സൂക്ഷിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തത്.